മുക്കം നഗരസഭയിലെ ഭരണകക്ഷി അംഗങ്ങൾ തമ്മിലുള്ള പടലപ്പിണക്കങ്ങൾ രൂക്ഷമാവുന്നതിനിടെ വിഷയത്തിൽ അടിയന്തര ഇടപെടൽ നടത്തി പ്രശ്നം ഒതുക്കി തീർക്കാനുള്ള ശ്രമത്തിലാണ് സി പി ഐ എം ആരോഗ്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ പ്രജിത ശബ്ദ സന്ദേശം കൂടി പുറത്ത് വ്യാപകമായി പ്രചരിച്ചതോടെയാണ് കടുത്ത നടപടികളിലേക്ക് പാർട്ടി നീങ്ങുന്നത് കഴിഞ്ഞ കുറേ നാളുകളായി മുക്കം നഗരസഭയിലെ ഭരണസമിതി അംഗങ്ങൾക്കിടയിൽ രൂക്ഷമായ അഭിപ്രായ വ്യത്യാസങ്ങളാണ് നഗരസഭയിലും പാർട്ടിയിലും സ്ഫോടനാത്മകമായ സാഹചര്യത്തിലേക്ക് എത്തിച്ചിരിക്കുന്നത് ലീഗ് വിമതന്റെ പിന്തുണയോടെ നഗരസഭാ ഭരണം നടത്തുന്ന സി പി എം നേതൃത്വത്തിലെ മുന്നണിയിൽ സമീപകാലത്തൊന്നുമില്ലാത്ത ആശയക്കുഴപ്പങ്ങളും പരസ്യ പ്രതികരണങ്ങളും തുടർച്ചയായതോടെയാണ് അടിയന്തരമായ ഇടപെടൽ നടത്തി പ്രശ്നപരിഹാരത്തിന് സി പി എം നേതൃത്വം ഒരുങ്ങുന്നത് ഇതിന്റെ ഭാഗമായി കടുത്ത അച്ചടക്ക നടപടികൾക്കും പാർട്ടി നീങ്ങുന്നതായി സൂചനയുണ്ട് കഴിഞ്ഞ ദിവസം നഗരസഭയിലെ അസിസ്റ്റന്റ് എഞ്ചിനീയറെ സ്ഥലം മാറ്റുന്നത് സംബന്ധിച്ച് നടന്ന ചർച്ചയിൽ ഭരണകക്ഷി അംഗങ്ങളായ ആരോഗ്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ പ്രജിതാ പ്രദീപും കൗൺസിലർ വളപ്പിൽ ശിവനും ഭരണകക്ഷിക്കെതിരെ അഭിപ്രായം രേഖപ്പെടുത്തി കൈപ്പൊക്കിയതോടെയാണ് പ്രശ്നം രൂക്ഷമായത് ഇതിന്റെ തുടർച്ചയായി താൻ ബോധപൂർവം തന്നെയാണ് വോട്ട് മറിച്ചു ചെയ്തതെന്നും വിമത ലീഗ് അംഗം അബ്ദുൽ മജീദ് പാർട്ടിയെ തകർക്കുന്ന നിലപാടെടുക്കുന്നു തുടങ്ങിയ ഗുരുതര ആരോപണങ്ങൾ ഉന്നയിക്കുന്ന പ്രജിതാ പ്രദീപിന്റെ ശബ്ദ സന്ദേശം പുറത്തുവന്നതോടെയാണ് സി പി എം നേതൃത്വത്തിൽ പ്രശ്നത്തിന്റെ ഗൗരവം ബോധ്യമായത് മനഃപൂർവമാണ് ഞാൻ അങ്ങനെ ഒരു തീരുമാനത്തിൽ തീരുമാനത്തിലെത്തിയത് കാരണം എന്നോട് പാർട്ടി തീരുമാനം കുഞ്ഞമാഷോ വേറെ ആരെങ്കിലോ പറഞ്ഞിട്ടുമില്ല പിന്നെ പറഞ്ഞാൽ തന്നെ അതിനെ പിന്നെ ഈ പാർട്ടി തീരുമാനം എന്ന് പറഞ്ഞ മജീദ് ഉണ്ടാക്കി കൊണ്ടുവന്ന തീരുമാനാണ് ഏർ അപ്പം പിന്നെ മജീദിനെ വ്യക്തി പൈരാഗ്യം തീർക്കാൻ വേണ്ടി ഈ പാർട്ടിൻ്റെ സെറ്റപ്പിനെ ഉപയോഗിക്കുക എന്നുള്ളതാണ് മജീദ് ചെയ്യുന്നത് നമ്മളെ കൂടെ നിന്നുകൊണ്ട് നമ്മുടെ ഫണ്ട് മുഴുവൻ അടിച്ചു മാറ്റിക്കൊണ്ട് നമ്മളെ കുറ്റം പറഞ്ഞ് നടക്കുകയും ലീഗിലേക്ക് ചെല്ലാന്ന് കത്ത് കൊടുക്കുകയും ചെയ്തിട്ടുള്ള ഇരുകാലിയായ മജീദിന് വേണ്ടിയിട്ട് നൌഫലിനെ പോലുള്ള ഒരു വാദിക്കുന്ന എന്തിനാന്ന് എനിക്ക് മനസ്സിലായില്ല നൌഫലിനെ അറിയുമെന്നറിയില്ല ഈ ചെയർമാനെ പല വട്ടം മജീദ് പിന്നെ പരിഹസിക്കുന്നത് ഞാൻ കേട്ടിട്ടുണ്ട് എന്റെ കഴിവുകൊണ്ടാണ് ഉള്ളതുകൊണ്ടാണ് ഈ കസേര പിടിച്ചു വെച്ചിരിക്കുന്നത് എന്ന് പറഞ്ഞിട്ട് ഞാൻ ചെയർമാനെ പല വട്ടം അപമാനിച്ചിട്ടുണ്ട് മജീദ് അടിയന്തരമായ വിഷയത്തിൽ ഇടപെട്ട എതിർനീക്കം നടത്തിയ ഭരണകക്ഷി അംഗങ്ങൾക്കെതിരെ നടപടിയെടുക്കാൻ പാർട്ടി തീരുമാനിച്ചിട്ടുണ്ട് രണ്ട് അംഗങ്ങൾക്കെതിരെയും പാർട്ടി അച്ചടക്ക നടപടികൾ ഉണ്ടാവും ഒപ്പം തന്നെ നഗരസഭയിൽ സി പി എം പാർലമെന്ററി ചുമതല വഹിക്കുന്ന മുൻ ചെയർമാൻ കുഞ്ഞൻ മാസ്റ്ററേ ആ ചുമതലയിൽ നിന്നും മാറ്റിയേക്കും അതേസമയം ഭരണകക്ഷിയിൽ നിന്ന് തന്നെ രൂക്ഷമായ പ്രതികരണങ്ങൾ വീണുകിട്ടിയ സാധ്യത പരമാവധി ഉപയോഗിക്കാനാണ് നഗരസഭയിലെ പ്രതിപക്ഷ നീക്കം സി പ്രാദേശിക വാർത്ത മുഖം